ശശി തരൂർ ബി ജെ പിയിലേക്ക് വരുന്നു എന്ന തരത്തിൽ വാർത്തകൾ എത്താൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ശശി തരൂരിന്റെ ബി ജെ പി വരവ് കാത്തിരിക്കുകയാണ് പല നേതാക്കളും. എന്നാൽ കോൺഗ്രസിന് അത് ചെറിയ ഒരു പ്രത്യാഘാതമൊന്നും ആയിരിക്കില്ല ഒരുക്കുന്നത്. വലിയൊരു പ്രഹരം തന്നെയായിരിക്കും കോൺഗ്രസിന് ശശി തരൂരിന്റെ ഈ ചുവടുമാറ്റം. എ ഡി ജി പി അജിത് കുമാർ ആർ എസ് നേതാവുമായി ചർച്ച നടത്തിയതിന്റെ പേരിൽ ഭരണകക്ഷിയായ സി പി എമ്മിനെ കുഴപ്പിക്കുന്ന കോൺഗ്രസിന് പ്രഹരമായി മാറി സ്വന്തം എം പി ബി ജെ പി തട്ടകത്തിലേക്ക് പോകുന്നു എന്നാണ് സൂചന. തിരുവനന്തപുരം എം പിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശശി തരൂരിനെ കേന്ദ്രീകരിച്ചാണ് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതെങ്കിലും അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എം പിയും ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യക്കുറവുണ്ടെന്നും കേൾക്കുന്നുണ്ട്. എന്നാൽ മുതിർന്ന നേതാവിനെ തങ്ങളുടെ പാളയത്തിലെത്തിച്ചാൽ കേരളത്തിൽ അത് രാഷ്ട്രീയമായി പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ശശി തരൂരുമായി ബന്ധപ്പെട്ട് ബി ജെ പി പ്രവേശന വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ആദ്യമായില്ല. അന്നൊക്കെ അദ്ദേഹം അത് തള്ളുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സൂചിപ്പിച്ച് ശിവലിംഗത്തിൽ തേൾ പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ട മാനനഷ്ട കേസ് റദ്ദാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ സുപ്രീം കോടതിയിൽ പറഞ്ഞു. അടിയന്തരമായി ഹർജി പരിഗണിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡൽഹി വിചാരണക്കോടതി കേസ് പരിഗണിക്കാൻ ഇരിക്കെയായിരുന്നു നീക്കം. ഉടൻ ലിസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പ്രതികരിച്ചു. ശശി തരൂരിന്റെ ആവശ്യം നേരത്തെ ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. തരൂരും മാനനഷ്ട കേസിലെ ഹർജിക്കാരനായ ബി ജെ പി നേതാവ് രാജീവ് ബബ്ബറും വിചാരണക്കോടതിയിൽ ഹാജരായിരുന്നു. കോൺഗ്രസ് എം പി ബി ജെ പിയിൽ ചേരുന്നുവെന്ന് ഡൽഹിയിലെ ഇംഗ്ലീഷ് പത്രം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ശശി തരൂരിനെ കേന്ദ്രീകരിച്ച് ചർച്ചയും യോഗങ്ങളും നടന്നത്. ബി ജെ പിയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ച കോൺഗ്രസ് നേതാവ് ബി ജെ പി ദേശീയ അധ്യക്ഷനുമായി രഹസ്യ ചർച്ച നടത്തിയിരുന്നുവെന്ന വിവരമാണ് പുറത്തുവന്നത്. രാഹുൽ ഗാന്ധിയുമായുള്ള അകൽച്ച കോൺഗ്രസിൽ നിന്ന് ഇനി കാര്യമായ ഉയർച്ചയ്ക്ക് സാധ്യതയില്ലെന്ന തിരിച്ചറിവ്, തിരുവനന്തപുരത്തിന് മത്സരിക്കാനില്ലെന്ന പ്രഖ്യാപനം തുടങ്ങി ചർച്ച തരൂരിനെ കേന്ദ്രീകരിക്കുന്നതിനുള്ള കാരണങ്ങൾ അനവധിയാണ്. കേന്ദ്ര ക്യാബിനറ്റ് പദവി, കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യസ്ഥാനം എന്നീ വാഗ്ദാനങ്ങളാണ് ബി ജെ പി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ദേശീയ നേതൃത്വത്തിന്റെ പൂർണ്ണ സമ്മതമുള്ളപ്പോഴും സംസ്ഥാനത്തെ ഒരു വിഭാഗം ബി ജെ പി നേതാക്കൾ മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ വരവിനെ എതിർക്കുകയാണ്. തരൂരോ അദ്ദേഹത്തിന്റെ ഓഫീസോ ഈ വാർത്തകളോട് പ്രതികരിച്ചിട്ടില്ല. അതേസമയം തിരുവനന്തപുരത്ത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും സമൂഹമാധ്യമ കോർഡിനേറ്റർമാരും യോഗം ചേർന്ന് ഇക്കാര്യം ചർച്ച ചെയ്തതായും വാർത്തയുണ്ട്.